Praise the Lord, praise the Lord. സ്നേഹമുള്ളവരെ എല്ലാവർക്കും സ്വാഗതം. കത്തോലിക്ക സഭയുടെ മതബോധന പഠന കളരിയിൽ 932 എപ്പിസോഡാണിത്. ഇന്ന് 2024 മെയ് മാസം 28 പരിശുദ്ധാത്മാവേ സഹായിക്കണമേ. നമ്മൾ കിഴക്കിൻ്റെ വെളിച്ചമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കിഴക്കിൻ്റെ വെളിച്ചത്തിൽ പരിശുദ്ധാത്മാവ് ഓരോ ദിവസവും നമുക്ക് വലിയ പ്രകാശം നൽകിക്കൊണ്ടിരിക്കുന്നതിനെ പറ്റി നന്ദി പറയാം. അതോടൊപ്പം നമുക്ക് ഈ കാലഘട്ടത്തിലെ ഈ അവസ്ഥയെ പ്രതി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സൂറമൽബാർ സഭയുടെ ഈ അവസ്ഥയിൽ കർത്താവേ അങ്ങ് തന്നെ ജ്ഞാനം നൽകണമേ, അങ്ങ് തന്നെ വെളിച്ചം നൽകണമേ, അങ്ങ് തന്നെ ഞങ്ങളെ എളിമപ്പെടുത്തണമേ. എല്ലാവരും ചേർന്ന് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നു. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഓറിയന്റാലെ ലുമൻ കിഴക്കിൻ്റെ വെളിച്ചത്തിൽ 11 ഖണിയുടെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇന്നലത്തെ ക്ലാസ്സിൽ കേട്ട കാര്യം ഒന്നുകൂടി വായിക്കുകയാണ്. പ്രപഞ്ചവും നന്ദി പ്രകാശത്തിനായി ആഹ്വാനം ചെയ്യപ്പെടുന്നു. കാരണം കർത്താവായ മിശിഹായിൽ പുനരേകീകരിക്കാൻ ലോകം മുഴുവൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. സൃഷ്ടിയുടെ, പ്രത്യേകിച്ച് മനുഷ്യ ശരീരത്തിൻ്റെ മാഹാത്മ്യം, ബഹുമാനം, ഉദ്ദേശം, അല്ലോ, മൂന്ന് കാര്യങ്ങൾ: മാഹാത്മ്യം, ബഹുമാനം, ഉദ്ദേശം എന്നിവയെക്കുറിച്ച് സന്തുലിതവും അത്ഭുതകരവുമായ പ്രബോധനമാണ് ഈ ആശയം പ്രകാശിപ്പിക്കുന്നത്. എല്ലാവിധ ദ്വന്ദ്ഭാവത്തെയും ആനന്ദോപാസന അതിൽ തന്നെ ഒരു ലക്ഷ്യമായി കരുതുന്നതിനെയും നിരാകരിക്കുന്നതിനാൽ ശരീരം കൃപയാൽ പ്രഭാപൂരിതമായ ഒരു സ്ഥലമായി തീരുകയും, കണ്ടോ, ശരീരം കൃപയാൽ, അതായത് നമ്മുടെ ഈ മനുഷ്യ ശരീരം ദൈവീക ജീവനാൽ, കൃപയാൽ പ്രഭാപൂരിതമായ ഒരു സ്ഥലമായി തീരുകയും അങ്ങനെ പൂർണമായി മാനുഷികമാവുകയും ചെയ്യുന്നു. പൂർണമായി മാനുഷികമാവുകയും ചെയ്യുന്നു, അതായത് നല്ല ഒരു മനുഷ്യനായി മാറുന്നു. അതാണ് ഏറ്റവും പ്രാധാന്യം. ഈശോ തന്നെ മനുഷ്യനായി അവതരിച്ച ഈശോയിലുള്ള ആ ദൈവത്വവും മനുഷ്യത്വവും നമ്മളിൽ പൂർണമായി പ്രകാശിക്കുമ്പോൾ നമ്മളോരോരുത്തരും നല്ല ഒരു മനുഷ്യനായി മാറുന്നു, ദൈവസ്നേഹം നിറഞ്ഞ മനുഷ്യനായി മാറുന്നു. ദൈവസ്നേഹത്തിൻ്റെ അപൂർണത നമ്മളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ രൂപാന്തരീകരിക്കപ്പെടുന്നത്. ദൈവസ്നേഹം നമ്മളിലേക്ക് പൂർണ്ണമായി ഒഴുകുന്നത് കർത്താവ് നമ്മളിൽ
വിശ്വാസത്തിൻ്റെ ആ പാറ, ആ വിശ്വാസത്തിൻ്റെ ആഴമായ ദാനം നൽകുമ്പോഴല്ലേ വരുവിൻ. അവസാനത്തെ പാരഗ്രാഫിൽ പറയുന്നത് ഇതാണ്, സ്വാർത്ഥതയും അത്യാഗ്രഹവും മൂലം മിക്കവാറും വികൃതമായിരിക്കുന്ന പ്രപഞ്ചത്തോടും. അല്ലോ, സ്വാർത്ഥതയും അത്യാഗ്രഹവും മൂലം മിക്കവാറും വികൃതമായിരിക്കുന്ന പ്രപഞ്ചത്തോടും തങ്ങളോട് തന്നെയും സത്യസന്ധവും അർത്ഥപൂർണവുമായ ബന്ധം അന്വേഷിക്കുന്നവർക്ക് ആരാധനക്രമം പുതുമനുഷ്യൻ്റെതായ ഐക്യത്തിൻ്റെ മാർഗം വെളിപ്പെടുത്തുന്നു. ഇവിടെ അവസാന ഭാഗം ഇങ്ങനെയാണ്, സ്വാർത്ഥതയും അത്യാഗ്രഹവും മൂലം എന്താണ് നമ്മളിൽ രൂപാന്തരീകരണം നടക്കേണ്ടത്? ഏറ്റവും പ്രധാനമായിട്ട് നടക്കേണ്ടത് ഇവിടെ പറയുന്നത് ഇതല്ലേ, ഇത് ഞാൻ പറയണതല്ല. ഈ മതബോധനത്തിൽ, ഈ അപ്പസ്തോലിക പ്രബോധനത്തിൽ പരിശുദ്ധാത്മാവ് മാർപ്പാപ്പയിലൂടെ എഴുതിയിരിക്കുന്ന കാര്യമാണ്. സ്വാർത്ഥതയും അത്യാഗ്രഹവും മൂലം മിക്കവാറും വികൃതമായിരിക്കുന്ന പ്രപഞ്ചത്തോടും തങ്ങളോട് തന്നെയും സത്യസന്ധവും അർത്ഥപൂർണവുമായ ബന്ധം അന്വേഷിക്കുന്നവർക്ക് ആരാധനക്രമം പുതുമനുഷ്യൻ്റെതായ ഐക്യത്തിൻ്റെ മാർഗം വെളിപ്പെടുത്തുന്നു. പുതുമനുഷ്യൻ്റെതായ പുതുമനുഷ്യൻ ആരാണ്? ഈ പുതുമനുഷ്യൻ കർത്താവ് ഈശോമിശിഹ തന്നെയാണ്, ഉയർത്തെഴുന്നേറ്റ കർത്താവ്. ആ ഉയർത്തെഴുന്നേറ്റ കർത്താവിൽ നമ്മളെല്ലാവരും പുതിയ മനുഷ്യരായി മാറിയിരിക്കുന്നു. അതാണ് 2 കൊരിന്ത്യോസ് 5:17 പറയുന്നത്. 2 കൊരിന്ത്യോസ് 5:17 പറയുന്നത്, യേശു ക്രിസ്തുവിലായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി. ഇത് നമ്മൾ വിശ്വസിക്കുകയും നമ്മൾ ഇത് അനുഭവിക്കുകയും ചെയ്യണം. The liturgy reveals the way to the harmony of the new man and invites him to respect the Eucharistic potential of the created world. That world is destined to be assumed in the Eucharist of the Lord in his Passover, present in the sacrifice of the altar. ഈ അവസാന ഭാഗം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. ഒന്നുകൂടി വായിക്കാം. സ്വാർത്ഥതയും അത്യാഗ്രഹവും, സ്വാർത്ഥതയും അത്യാഗ്രഹവും മൂലം മിക്കവാറും വികൃതമായിരിക്കുന്ന പ്രപഞ്ചത്തോടും തങ്ങളോട് തന്നെയും സത്യസന്ധവും അർത്ഥപൂർണവുമായ ബന്ധം അന്വേഷിക്കുന്നവർക്ക് ആരാധനക്രമം പുതുമനുഷ്യൻ്റെതായ ഐക്യത്തിൻ്റെ മാർഗം വെളിപ്പെടുത്തുന്നു. പുതുമ മനുഷ്യൻ്റെതായ ഐക്യത്തിൻ്റെ മാർഗം, ദ ന്യൂ മാൻ. സൃഷ്ടിപ്രപഞ്ചത്തിൻ്റെ വിശുദ്ധ കുർബാനാധിഷ്ഠിത രൂപീകരണത്തിലുള്ള സാധ്യതയെ ആദരിക്കാൻ ക്ഷണിക്കുകയും ചെയ്യുന്നു. സൃഷ്ടിപ്രപഞ്ചം മുഴുവനും വിശുദ്ധ കുർബാനയിൽ പുതുതാവുന്നു. അതാണ് വിശുദ്ധ കുർബാനയുടെ സമയത്ത് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങ് അർപ്പിക്കുന്ന ഈ ബലി ഞങ്ങൾക്കും ലോകം മുഴുവനും, നമ്മൾ അർപ്പിക്കുന്ന ബലി നമ്മുടെ വ്യക്തിപരമായ സ്വാർത്ഥതയും അത്യാഗ്രഹവും മാറണം. അതിനേക്കാളുപരി
യേശുവാകുന്ന ആ പുതിയ മനുഷ്യനായി നമ്മൾ മാറണം. യേശുവായ ആ പുതിയ മനുഷ്യൻ, രൂപാന്തരീകരിക്കപ്പെട്ട മനുഷ്യൻ, രൂപാന്തരീകരിക്കപ്പെട്ട മനുഷ്യൻ ആയി മാറണം. സൃഷ്ടിപ്രപഞ്ചത്തിന്റെ വിശുദ്ധ കുർബാനാധിഷ്ഠിത രൂപീകരണത്തിനുള്ള സാധ്യതയെ ഉണ്ടോ? വിശുദ്ധ കുർബാനാധിഷ്ഠിത രൂപീകരണം, ഇൻവൈറ്റ്സ് ഹിം ടു റെസ്പെക്ട് ദ യൂക്രിസ്റ്റിക് പൊട്ടൻഷ്യൽ ഓഫ് ദ ക്രിയേറ്റഡ് വേൾഡ്. ദ വേൾഡ് ഈസ് ഡെസ്റ്റിൻ ടു ബി അസ്യൂംഡ് ഇൻ ദ യൂക്രിസ്റ്റ് ഓഫ് ദ ലോർഡ് ഇൻ ഹിസ് പാസ് ഓവർ പ്രസന്റ് ഇൻ ദ സാക്രിഫൈസ് ഓഫ് ദ ആൾട്ടർ. കാരണം അൾത്താരയിലെ ബലിയിൽ സന്നിഹിതമായിരിക്കുന്ന കർത്താവിൻ്റെ പെസഹായിൽ അവിടുത്തെ കുർബാനയിൽ സ്വീകൃതമാകാനാണ് ലോകത്തിൻ്റെ ഭാവി നിർണയിക്കപ്പെട്ടിരിക്കുന്നത്. വളരെ സ്നേഹമുള്ളവരെ, ഇത്ര വിശാലമായിട്ട് നാം ചിന്തിക്കണം. ഈ പാരഗ്രാഫ്, 11 പാരഗ്രാഫിൻ്റെ ആരംഭം ഇതായിരുന്നു. ഓരോ വ്യക്തിയും അതോടൊപ്പം സൃഷ്ടിപ്രപഞ്ചം മുഴുവനും വേണ്ടിയുള്ള ലിറ്റർജി. ലിറ്റർജിയിൽ ആരാധനക്രമത്തിൽ ഓരോ വ്യക്തിയും മറ്റൊരു ക്രിസ്തുവായി മാറുന്നു എന്ന് മാത്രമല്ല, സൃഷ്ടിപ്രപഞ്ചം മുഴുവനും വിശുദ്ധ കുർബാനാധിഷ്ഠിത രൂപീകരണത്തിനുള്ള സാധ്യതയെ ആദരിക്കാൻ ക്ഷണിക്കുകയും ചെയ്യുന്നു. കാരണം അൾത്താരയിലെ ബലിയിൽ സന്നിഹിതമായിരിക്കുന്ന കർത്താവിൻ്റെ പെസഹായിൽ, ഇതിനൊന്നും കൂടി എല്ലാവരും ശബ്ദമുയർത്തി ഒന്ന് ഏറ്റുപറഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാവും കുറച്ചുകൂടി. കാരണം എല്ലാവരും ഏറ്റുപറഞ്ഞുകൊണ്ട്, അൾത്താരയിലെ ബലിയിൽ സന്നിഹിതമായിരിക്കുന്ന കർത്താവിൻ്റെ പെസഹായിൽ അവിടുത്തെ കുർബാനയിൽ സ്വീകൃതമാകാനാണ് ലോകത്തിൻ്റെ ഭാവി നിർണയിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ലോകം മുഴുവനും ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയുമായി മാറുന്ന ആ വലിയ രഹസ്യം പൂർണ്ണമാകുന്നത് വിശുദ്ധ കുർബാനാധിഷ്ഠിതമായ രൂപീകരണത്തിലൂടെയാണ്. നമ്മൾ കുർബാനയിൽ സമർപ്പിക്കുന്ന അപ്പവും വീഞ്ഞും ഈ സൃഷ്ടിപ്രപഞ്ചത്തെ മുഴുവനും ഈ ബലിയർപ്പണത്തിലേക്ക് കൊണ്ടുവരുന്നു. ഈ പെസഹ അൾത്താരയിലെ ബലിയിൽ സന്നിഹിതമായിരിക്കുന്ന എന്ന് പറയുമ്പോൾ അതാണ് കൂദാശ, അതാണ് ആരാധനാക്രമം, ദ എക്കണോമി ഓഫ് സാൽവേഷൻ. ആരാധനയിൽ ലിറ്റർജി എന്താണ്? ആരാധനാക്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? മൂന്ന് കാര്യങ്ങൾ: വെളിവാക്കപ്പെടുന്നു, സന്നിഹിതമാക്കപ്പെടുന്നു, പകർന്നു കൊടുക്കപ്പെടുന്നു. അങ്ങനെ ഈശോ ആകുന്ന സകലത്തിൻ്റെയും ആദ്യ സൃഷ്ടിയാകുന്ന ഈശോ മിശിഹായുടെ മനുഷ്യാവതാരത്തിലൂടെ സൃഷ്ടിപ്രപഞ്ചം മുഴുവനും ഈശോയിൽ അടങ്ങിയിരിക്കുന്നു. ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു, വാനവിധാനം അവിടത്തെ. അങ്ങനെ ആ സൃഷ്ടിപ്രപഞ്ചം മുഴുവനും ഈ ആരാധനയിൽ, ഈ ബലിവേദിയിൽ സന്നിഹിതമാക്കപ്പെടുന്നു. ബലിവേദിയിൽ സന്നിഹിതമാക്കപ്പെടുന്ന കർത്താവിൻ്റെ പെസഹായിൽ അവിടുത്തെ കുർബാനയിൽ സ്വീകൃതമാകാനാണ്, ടു ബി അസ്യൂംഡ് ഇൻ ദ യൂക്രിസ്റ്റ് ഓഫ് ദ ലോർഡ് ഇൻ ഹിസ് പാസ് ഓവർ പ്രസന്റ് ഇൻ ദ സാക്രിഫൈസ് ഓഫ് ദ ആൾട്ടർ. പ്രസന്റ്, അവിടുത്തെ കുർബാനയിൽ
സ്വീകൃതമാകാനാണ് ലോകത്തിൻ്റെ ഭാവി നിർണയിക്കപ്പെട്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ ഭാവി എന്താ? ലോകത്തിൻ്റെ ഭാവി, ലോകത്തിൻ്റെ ഭാവി പ്രപഞ്ചം മുഴുവനും രൂപാന്തരീകരിക്കപ്പെടണം. CCC 1000 നമ്പർ 1000 പറയുന്നതാണ്, എങ്ങനെ ഉത്ഥാനം സംഭവിക്കുന്നു എന്നത് നമ്മുടെ ഭാവനയ്ക്കും ഗ്രഹണശക്തിക്കും അതീതമാണ്. അത് വിശ്വാസത്തിന് മാത്രം അഭിഗമ്യമാണ്. എന്നാലും ശ്രദ്ധിക്കണം, കുർബാനയിലുള്ള നമ്മുടെ ഭാഗഭാഗിത്വം, നമ്മുടെ ശരീരങ്ങൾ ക്രിസ്തുവിലൂടെ രൂപാന്തരപ്പെടുന്നതിൻ്റെ ഒരു മുന്നാസ്വാദനം നമുക്ക് പ്രദാനം ചെയ്യുന്നു. ഭൂമിയിൽ നിന്നുള്ള അപ്പം, അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആശീർവാദത്തിനായുള്ള പ്രാർത്ഥന ചൊല്ലി കഴിയുമ്പോൾ സാധാരണ അപ്പമല്ല, ഭൗതികവും സ്വർഗീയവുമായ രണ്ട് യഥാർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന കുർബാനയായിത്തീരുന്നു. അതുപോലെ തന്നെ കുർബാനയിൽ പങ്കുകൊള്ളുന്ന നമ്മുടെ ശരീരങ്ങളും നശ്വരമല്ല, പ്രത്യുത ഉത്ഥാനത്തിൻ്റെ പ്രത്യാശ ഉൾക്കൊള്ളുന്നതായിത്തീരുന്നു. 1001 അപ്പോൾ തീർച്ചയായും അവസാന ദിവസം, ലോകാവസാനത്തിൽ യഥാർത്ഥത്തിൽ മൃതരുടെ ഉത്ഥാനം ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനവുമായി അവഗാഢം ബന്ധപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളധ്വനിയോടും കൂടി കർത്താവ് തന്നെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. ക്രിസ്തുവിലായിരിക്കുന്ന മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. 1002 അവസാന ദിവസം ക്രിസ്തു നമ്മെ ഉയർപ്പിക്കുമെന്നത് സത്യമെങ്കിൽ ഒരു വിധത്തിൽ നാം ക്രിസ്തുവിനോട് കൂടി ഉത്ഥാനം ചെയ്ത് കഴിഞ്ഞു എന്നതും സത്യമാണ്. എന്തെന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ ക്രിസ്തീയ ജീവിതം ഭൂമിയിൽ ഇപ്പോൾ തന്നെ ക്രിസ്തുവിൻ്റെ മരണത്തിലും ഉത്ഥാനത്തിലുമുള്ള പങ്കുചേരലാണ്. മാമോദീസ വഴി നിങ്ങൾ അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ച ദൈവത്തിൻ്റെ പ്രവർത്തനത്തിലുള്ള വിശ്വാസ നിമിത്തം നിങ്ങൾ അവനോട് കൂടെ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ, കൊളോസോസ്, ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ. മാമോദീസ വഴി ക്രിസ്തുവിനോടൈക്യപ്പെട്ട വിശ്വാസികൾ ഉത്ഥിതനായ ക്രിസ്തുവിൻ്റെ സ്വർഗീയ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ പങ്കുചേരുന്നു. പക്ഷേ ഈ ജീവിതം ദൈവത്തിൽ ക്രിസ്തുവിനോടുകൂടെ നിഗൂഢമായിരിക്കുന്നു. പിതാവ് അവിടത്തോടുകൂടെ നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ യേശു ക്രിസ്തുവിൽ അവിടുന്നോടുകൂടെ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. Ephesians 2:6 കുർബാനയിൽ അവിടുത്തെ ശരീരം കൊണ്ട് പരിപോഷിപ്പിക്കപ്പെട്ട നാം അവിടുത്തെ ശരീരത്തിൻ്റെ ഭാഗമായി തീരുന്നു. നാം അവസാന ദിവസം ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവിടത്തോടുകൂടി നാമും മഹത്വത്തിൽ കാണുകയും ചെയ്യുന്നു. ആ ദിവസത്തിൻ്റെ പ്രത്യാശയിൽ വിശ്വാസികളുടെ ശരീരവും ആത്മാവും ക്രിസ്തുവിലായിരിക്കുക എന്ന മഹത്വത്തിൽ പങ്കുപറ്റുന്നു. സ്വന്തം ശരീരത്തെ മാത്രമല്ല, ഏതൊരു വ്യക്തിയുടെയും, പ്രത്യേകിച്ച് പീഡ സഹിക്കുന്ന ഓരോ വ്യക്തിയുടെയും ശരീരത്തെ ബഹുമാനത്തോടെ കൈകാര്യം ചെയ്യണമെന്ന് ഇത് ആവശ്യപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഭാഗം മുഴുവനും ലോകാവസാനത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഞാനത് വിശദമായിട്ട് പൊഞ്ഞു വായിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഈ 11-ാമത്തെ ഖണ്ഡിക അവസാനിക്കുകയാണ്. അതിൻ്റെ പ്രധാന ഫോക്കസ് ആരാധനക്രമത്തിലൂടെ
സൃഷ്ടിപ്രപഞ്ചം മുഴുവനും വിശുദ്ധ കുർബാനധിഷ്ഠിത രൂപീകരണത്തിനുള്ള സാധ്യതയെ ആദരിക്കാൻ ക്ഷണിക്കുകയും ചെയ്യുന്നു. കാരണം അൽത്താരയിലെ ബലിയിൽ സന്നിഹിതമായിരിക്കുന്ന കർത്താവിൻ്റെ പെസഹായിൽ അവിടുത്തെ കുർബാനയിൽ സ്വീകൃതമാകാനാണ് ലോകത്തിൻ്റെ ഭാവി നിർണയിക്കപ്പെട്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ ഭാവി, അങ്ങനെ ലോകം മുഴുവനും ഈ അപ്പവും വീഞ്ഞും ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങൾ ആകുന്ന പോലെ തന്നെ ഈ സൃഷ്ടിപ്രപഞ്ചം മുഴുവനും പുതിയ ഒരു സൃഷ്ടിപ്രപഞ്ചമായി മാറും, പുതിയ ഒരു ലോകമായിട്ട് മാറും. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എല്ലാവരും ഈ ബോധ്യത്തോടെ ഒന്നുകൂടി പ്രാർത്ഥിക്കാം. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതാണ് അങ്ങയുടെ ഹൃദയം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും. ആ സ്വർഗീയ ആരാധനയിൽ നമ്മൾ ഈ ആരാധനാക്രമത്തിലൂടെ പങ്കുചേരുകയാണ്. അതാണ് ഈ പാരഗ്രാഫിൻ്റെ ആദ്യം പറഞ്ഞൊരു കാര്യം ഇപ്പോൾ വീണ്ടും പറയേണ്ടി വരികയാണ്. ലിറ്റർജി ഭൂമിയിലെ സ്വർഗമാകുന്നത് അതുകൊണ്ടാണ്. മാംസമായിത്തീർന്ന വചനം പദാർത്ഥത്തെ രക്ഷാകര ശക്തിയാൽ നിറയ്ക്കുന്നതും ലിറ്റർജിയാണ്. കൂലാശകളിൽ ഇതതിൻ്റെ പൂർണ്ണതയിൽ പ്രത്യക്ഷമാകുന്നു. അവിടെ സൃഷ്ടവസ്തുവിന് മിശിഹ നൽകിയ ശക്തി ഓരോ വ്യക്തിക്കും അകത്ത് പകർന്നുകൊടുക്കുന്നു. മാമോദീസായിൽ പുനജനനത്തിൻ്റെ സ്നാനമായി തീരാനുള്ള കഴിവ് യോർദാനിൽ മുങ്ങിയ മിശിഹ ജലത്തിന് നൽകുന്നു. ആ ജലം മുഴുവനും ദൈവം തന്നെയായ ക്രിസ്തു ആ ജലത്തിൽ മുങ്ങിയതിലൂടെ ആ ജലം തന്നെ വിശുദ്ധീകരിക്കുന്നതിനുള്ള ഒരു ഉപകരണമായി മാറുന്നു. അങ്ങനെ ലിറ്റർജി ഭൂമിയിലെ സ്വർഗമാകുന്നു. ഭൂമിയിലെ സ്വർഗം. സ്നേഹമുള്ളവരെ, ഇനി അടുത്ത പാരഗ്രാഫ് 10-ാമത്തെ പാരഗ്രാഫാണ്. അത് നമുക്ക് നാളെ പഠിക്കാം. 10-ാമത്തെ പാരഗ്രാഫ്, വചനത്തിനും കുർബാനയ്ക്കും ഇടയിൽ, ബിറ്റ്വീൻ വേർഡ് ആൻഡ് ദ യൂക്രിസ്റ്റ്. അതാണ് സ്നേഹമുള്ളവരെയും നമ്മളിവിടെ നിർത്താം. നമുക്ക് ഈ കാര്യങ്ങൾ നമ്മൾ കേട്ടു, എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ അനുഭവം നമുക്കുണ്ടാകുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണെന്ന് നമ്മൾ പല പ്രാവശ്യം മനസ്സിലാക്കി. ഇന്ന് ഇനി നിങ്ങൾ കുർബാന അർപ്പിക്കുമ്പോഴാണ് ഇതിൻ്റെ അനുഭവം ഉണ്ടാവുന്നത്. ഈ കേട്ട രീതിയിൽ പ്രപഞ്ചം മുഴുവനും ഈ പെസഹായിൽ കർത്താവിൻ്റെ ബലിപീഠത്തിൽ ഈ പ്രപഞ്ചം മുഴുവനും രൂപാന്തരീകരിക്കപ്പെടുന്ന സാധ്യത മനസ്സിലാക്കണം. അത് വിശ്വസിക്കണം. അത് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുമോ? സ്നേഹമുള്ളവരെ, നമുക്കെല്ലാവർക്കും അത്യ ആനന്ദത്തോടെ സ്തുതിക്കുകയും വിശുദ്ധ കുർബാന അർപ്പണത്തിൽ ഈ ആഴമായ ആ വിശ്വാസ ചൈതന്യം എന്താണ്, ഈ സൃഷ്ടിപ്രപഞ്ചം മുഴുവനും ഈ വിശുദ്ധ കുർബാനാധിഷ്ഠിതമായ ഒരു രൂപാന്തരീകരണത്തിലൂടെ മാറും എന്ന പൂർണ്ണമായ അവബോധത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുക. അത് വിശ്വസിക്കുക. ലോകം മുഴുവനും ഒരു പുതിയ ലോകമായിട്ട് മാറും. അങ്ങനെ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ വലിയ ബോധ്യമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി. God bless you. God bless you. God bless you.